നമസ്കാരം. രാഹുൽ ഗാന്ധി ജയിലിലേക്കോ? പോക്സോ നിയമലംഘനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ദില്ലി പോലീസ്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ബാലികയുടെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്ത സംഭവത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വളരെയധികം ഗൗരവകരമായ കുറ്റമാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. നിയമപ്രകാരം ഇരയുടെയോ കുടുംബത്തിന്റെയോ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് തീർത്തും കുറ്റകരമാണെന്നിരിക്കെയാണ് രാഹുൽ ഗാന്ധി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ബാലികയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ മുഖം മറക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇത് തീർത്തും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന ഏത് സംഭവങ്ങളെയും വളച്ചൊടിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ തിരിച്ച് രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ നടന്ന അങ്ങേയറ്റം പൈശാചികവും ഞെട്ടിപ്പിക്കുന്നതുമായ ബലാത്സംഗ കൊലപാതകം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് നരേന്ദ്രമോദിക്കെതിരെയുള്ള ആയുധമാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ആയിരുന്നിട്ട് പോലും കെജ്രിവാളിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ മോദിക്കു നേരെ തിരിയുന്ന രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ജനങ്ങൾക്ക് ഇതിനകം തന്നെ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയോടോ പെൺകുട്ടിയുടെ കുടുംബത്തിനോടോ ഉള്ള യാതൊരു പ്രതിബദ്ധതയും വേദനയും കൊണ്ടല്ല രാഹുൽ ഗാന്ധി ഒരിക്കലും നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്നത് എന്ന സത്യം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇവിടെ ഈ കേരളത്തിൽ വണ്ടിപ്പെരിയാറിലേക്കും വാളയാറിലേക്കും തിരിഞ്ഞു നോക്കാത്ത രാഹുൽ ഗാന്ധി ഇപ്പോൾ ഡൽഹി കേസിൽ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. കേരളത്തിലെ ഒരു എം പി മാത്രമാണ് രാഹുൽ ഗാന്ധി എന്നിരിക്കെ എന്തുകൊണ്ട് കേരളത്തിൽ അരങ്ങേറിയ ഈ അരും കൊലകൾക്കെതിരെ ഒരക്ഷരം പോലും രാഹുൽ ഗാന്ധി ഉരിയാടിയിട്ടില്ല? കേരളത്തിൽ നടന്ന ബാലപീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം നരേന്ദ്രമോദിയാണ് എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് ഡൽഹിയിൽ നടന്ന ആ ക്രൂരകൃത്യം നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ സാധിക്കുക? മോദിയെ താഴെയിറക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും സാധിക്കാതെ വരുമ്പോൾ അത് സാധ്യമാക്കാൻ ഏത് തരം താണ നിലയിലേക്ക് മാറാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വിളിച്ചുകൂവുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള സകല മോദി വിരുദ്ധരും ഇപ്പോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി രാജ്യത്ത് കലാപം അഴിച്ചുവിടാനും ഇവർ മടിക്കില്ല എന്നതാണ് സത്യം. എന്തായാലും അതിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ പോക്സോ നിയമലംഘന കേസ്. ബുധനാഴ്ച രാഹുൽ ഗാന്ധി പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു. അതിനിടെയാണ് ചിത്രങ്ങൾ പകർത്തി ട്വിറ്ററിൽ പങ്കുവച്ചത്. പോക്സോ നിയമത്തിലെ 23 വകുപ്പ്, ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ 74 വകുപ്പ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 228A വകുപ്പ് എന്നിവ പ്രകാരമാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് രാഹുൽ ഗാന്ധി നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണെന്നത് തീർച്ചയാണ്. മറ്റു കലാപ നിർമ്മിതികൾ പോലെയല്ല പോക്സോ കേസും പോക്സോ നിയമലംഘന കേസും എന്നത് രാഹുൽ ഗാന്ധി ഇനി തിരിച്ചറിയാൻ ഇരിക്കുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.